ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹബീബ് ഷഫാൻ്റെ എല്ലാവരെയും ഫുഡ് ആൻഡ് ബോണിൻ്റെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2018 ഫുട്ബോൾ കേരളത്തെയും ഫുട്ബോൾ ഇന്ത്യയും ഫുട്ബോൾ ലോകത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. കേരളം 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സന്തോഷ് ട്രോഫി നേടിയ ഒരു വർഷമായിരുന്നു. അതേപോലെ തന്നെ റഷ്യൻ ലോകകപ്പ് നടന്നതും ഈ വർഷം തന്നെയായിരുന്നു. ഫ്രാൻസാണ് ജേതാക്കളായത് നമുക്കറിയാം. അതേപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് തുടർച്ചയായുള്ള 3 തവണയും റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയ വർഷമായിരുന്നു 2018. അതേപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പും തുടർച്ചയായിട്ടുള്ള 3 വർഷം റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയുണ്ടായി. പിന്നീട് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു താരം ആയിട്ടൊക്കെ ഇപ്പം പരിഗണിക്കപ്പെടുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് ഇട്ട വർഷമായിരുന്നു. അതേപോലെ തന്നെ റയലിന് ഹാട്രിക് UCL നേടിക്കൊടുത്ത കോച്ച് സിനദിൻ സിദാൻ റയൽ മാഡ്രിഡ് വിട്ട വർഷം കൂടിയായിരുന്നു 2018. ഇനി നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും 2 ശേഷം നോർത്ത് ഇന്ത്യൻ, അതായത് ഒരു പഞ്ചാബിയൻ ക്ലബ്ബായ മിനർവ പഞ്ചാബ് ഐ ലീഗ് അല്ലെങ്കിൽ ഇന്ത്യയിലെ നാഷണൽ ലീഗ് നേടിയ വർഷമായിരുന്നു 2018. പിന്നീട് ലാ ലീഗ ക്ലബ്ബുകളും അതേപോലെ തന്നെ എ ലീഗ് ക്ലബ്ബും 2 ക്ലബ്ബുകൾ ഇന്ത്യയിലേക്ക് പ്രീ സീസൺ ടൂർണമെൻറ്റ് കളിക്കാൻ എത്തിയ വർഷം കൂടിയായിരുന്നു 2018. അതും കേരളത്തിലാണ് അവർ കളിക്കാനെത്തിയത്. ഇന്ത്യ AFC ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ വർഷം കൂടിയായിരുന്നു 2018. ഇനി എന്നെയും ഈ യൂട്യൂബ് ചാനലിനെയും സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വർഷമായിരുന്നു 2018. കാരണം ഈ വർഷമാണ് ഞാൻ യൂട്യൂബിൽ ഫുഡ് ആൻഡ് ബോൾ എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങുന്നത്. ആദ്യം ഫേസ്ബുക്ക് പേജ് ആണ് തുടങ്ങിയത്, അതിന് ശേഷമാണ് യൂട്യൂബിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സന്തോഷ് ട്രോഫി കേരളം ഫൈനലിലെത്തിയപ്പോൾ അതുമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംബന്ധിച്ച് എന്താ പറയുക, ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, അന്നേരം മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. ആദ്യം എന്താ പറയുക, ആദ്യത്തെ ഒരു വീഡിയോയിൽ നിന്നും പിന്നീട് എങ്ങനെ മാറണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തന്നത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും മറ്റുമാണ്. കാരണം ഒരു ചാനലിന് അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ 86 വീഡിയോയിലിട്ട് ഇപ്പോൾ 6000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു നിൽക്കുന്നു. അതിനെല്ലാം കാരണം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു മാച്ച് ഡേ വ്ളോഗ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് നമുക്ക് ഈ എനിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ യൂറോപ്യൻ ആഴ്സണൽ, ലിവർപൂൾ, അതേപോലെ തന്നെ ബാഴ്സലോണ, അങ്ങനെ കുറേ ടീമുകളുടെയൊക്കെ മാച്ച് ഡേ വ്ളോഗുകൾ അവരുടെ ഫാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ രീതിയിലാണ് മാച്ച് ഡേ വ്ളോഗ് വെറും ഒരു യൂട്യൂബ് ചാനലിലൊന്നും ഉപരി കുറച്ച് എന്താ പറയുക, ഒരു വെറൈറ്റി ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് മാച്ച് ഡേ വ്ളോഗ് ചെയ്തത്. പിന്നെ ഈ ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് നാളാണെങ്കിലും മഞ്ഞപ്പട TV വഴി മാച്ച് അനാലിസിസ് കുറച്ച് നാൾ നടത്താൻ സാധിച്ചു. പിന്നെ വേറൊരു സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഏണിങ്സിനെക്കാളിൽ ഉപരി ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മളെ ചില ആളുകളെങ്കിലുമൊക്കെ തിരിച്ചറിയുന്നതാണ്. എന്നെ 2-3 വട്ടം സ്റ്റേഡിയത്തിൽ വെച്ച് ആളുകൾ തിരിച്ചറിഞ്ഞു, പുറത്ത് 2-3 വെച്ച് സ്ഥലങ്ങളിലൊക്കെ വെച്ച് ആളുകൾ തിരിച്ചറിയുന്നൊരു സംഭവം ഉണ്ടായി. അതാണ് ഈ ഒരു യൂട്യൂബിൽ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ചോളം വളരെ സ്പെഷ്യലായിട്ടുള്ള മൊമെൻറ്റും. ഇനി നമുക്ക് 2019 ഇങ്ങനെ വിശാലമായിട്ട് കിടക്കാൻ പോവുകയാണ്. അടുത്ത AFC ഏഷ്യൻ കപ്പ് വരുന്നു, നമ്മുടെ ഇന്ത്യ പങ്കെടുക്കുന്നു. ഇനി 6 മാത്രമേ ഉള്ളൂ ഈ ഒരു മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇടാം. പിന്നെ കോപ്പ അമേരിക്ക വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും 2019 സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി സംസാരിക്കാനിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്ഗ്രേഡിങ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൻ്റെ നമുക്ക് ക്വാളിറ്റിയും കണ്ടൻറ്റിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ മൊത്തത്തിൽ വിഷ്വലാണെങ്കിലും എല്ലാം നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴത്തേക്കും അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി അടുത്ത വർഷം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹബീബ് ഷഫ് ആൻഡ് സൈനിങ് ഓഫ് 2018. ബൈ ബൈ.